ഇവിടേക്ക് വരുമ്പോണ്ടായേ ചെറിയൊരു പ്രശ്നം ഉണ്ടായി നമ്മുടെ ആ സ്കൂളിന്റെ മുന്നിലേക്കുള്ള ഒരു വഴിയില്ല ആ റെയിലിന്റെ അടുത്ത് അപ്പൊ ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും ഷോപ്പ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ഒന്ന് പോയി അപ്പൊ അവിടെ സൈഡിൽ മൂന്ന് ബോയ്സ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവരെന്തോ പറഞ്ഞപ്പോ ഞാൻ എന്താ പ്രശ്നം ഞാൻ തിരിഞ്ഞു നടന്നേ അപ്പൊ അവിടുന്ന് ഒരാൾ വന്ന് എന്റെ കൈക്ക് പിടിച്ച് പിന്നെ ഒരാൾ വന്ന് ബാഗൊക്കെ തള്ളി താഴെട്ട് അപ്പൊ പിന്നെ പിന്നെ പ്രതികരിക്കേണ്ടി വന്നു എനിക്ക് എന്താ ചെയ്തവരെന്താ ചെയ്തതിനെ അവര് ഞാൻ കാണിച്ചു തരാം ഒരാൾ വന്നിങ്ങനെ കൈക്ക് പിടിച്ചപ്പോൾ ഞാൻ അങ്ങനെ മുഖത്തേക്ക് ഇട്ടൊന്ന് കൊടുക്കേണ്ടി വന്നു പിന്നെ മറ്റേ ആൾക്ക് ഒരു കാലിന് ഇട്ട് കൊടുക്കേണ്ടി വന്നു ഇങ്ങനെ കൊടുക്കേണ്ടി വന്നു പിന്നെ വേറെ ഒരാൾക്ക് ഇങ്ങനെ കൊടുക്കേണ്ടി വന്നു അത്രയൊക്കെ ഉണ്ടായത് പിന്നെ അവരെന്ത് ചെയ്തെന്നിട്ട് അവരെന്നിട്ട് തിരിഞ്ഞ് ഓടി ആ റെയിലിൻ്റെ അങ്ങോട്ടേക്ക് പോയി അവര് കിക്ക് ബോക്സിംഗ് ആണോ പഠിക്കുന്നത് എത്ര കാലമായിട്ട് പഠിക്കുന്നത് ഞാൻ ഇപ്പോൾ ഒരു വർഷം കഴിയാനായി ബോക്സിംഗ് എവിടെ ചെയ്യുന്നത് ഞാൻ ഇവിടെ കക്കോടി ചൈനീസ് കെൻപോ കരാട്ട ആൻഡ് കിക്ക് ബോക്സിംഗിൽ അവിടെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ടാണ് റിപ്പോർട്ട് ചെയ്തത് ഞാൻ ഇവിടുന്ന് ഒന്ന് പറയാൻ എനിക്കൊരു പേടി അപ്പൊ ഞാൻ ഇവിടെ നിന്ന് എന്റെ ക്ലാസ് ടീച്ചറൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് അങ്ങോട്ട് പോയ ആ ഒരു ഇതിൽ എനിക്ക് പറയാനൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ സാറിനോട് അവിടെ സാറിനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു സാറാണല്ലോ സാറ് മിസ്സിനെ വിളിച്ചപ്പം അല്ല സാറ് അമ്മേനോട് പറഞ്ഞു അപ്പൊ അമ്മ മിസ്സിനൊക്കെ വിളിച്ച് പറഞ്ഞ് മിസ് എല്ലാവരും കാര്യമായിട്ട് ഇതെടുത്ത് എവിടെയും കംപ്ലൈൻറ്റ് ഒന്നും ചെയ്തില്ലേ ഞാൻ ഇവിടെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തുണ്ട് ഇവിടെ സിസ്റ്ററും ഒക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്കൂൾ പ്രൊവിഡൻസിൽ ഇതിപ്പം പഠിച്ചതിന് ഇപ്പൊ ഇപ്പോഴല്ലേ ശരിക്കും ഒരു യൂസ് വന്നത് പഠിച്ചതിന് ഇപ്പോഴാണ് ഒരു കാര്യം വന്നത് കാരണം ഇപ്പൊ എല്ലാവരും ഇത് പഠിക്കണം ലൈക്ക് ഈ ഒരു സൊസൈറ്റിയിൽ ഒരു ഗേളിന് ജീവിക്കണമെങ്കിൽ ഇതൊക്കെ പഠിച്ചേ വരും അറ്റ്ലീസ്റ്റ് ഒരു സെൽഫ് ഡിഫെൻസ് എങ്കിലും ഒരു പഠിക്കണം എല്ലാവരും മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കുക അതിനുശേഷം പിന്നെ കൂട്ടുകാരെ റെസ്പോൺസ് ഒക്കെ എന്തായിരുന്നു ഫ്രണ്ട്സൊക്കെ എന്താ പറയുക ബാക്കിയെല്ലാവരും നല്ല സപ്പോർട്ടാണ് ഞാൻ ചെയ്തത് ശരിയാണ് തന്നെയാണ് ഒരു പറഞ്ഞത് കുറച്ചുകൂടെ അവരെ ചെയ്യണം എന്നതിന് പിന്നെ ഒരു ഓടിപ്പോയോണ്ട് പിന്നെ അധികം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഫ്രണ്ട്സ് ആണെങ്കിലും വീട്ടുകാരാണെങ്കിലും കൂടെ പഠിക്കുന്ന എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്